നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ച ഒരു വീഡിയോ ക്ലിപ്പാണ് ഈ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നിയമസഭയിൽ അറിയാതെ പറഞ്ഞുപോയ ഒരു സത്യമാണ് സർ ഇയാൾ നമ്മളെ കുഴപ്പത്തിലാക്കും എന്നാണ് ആ വാചകം അതിനുശേഷം വളരെ വിചിത്രമായ രീതിയിൽ ശൈല ടീച്ചർ അതിനെ ന്യായീകരിക്കുകയുണ്ടായി പറയാൻ വരുന്നത് ഈ പറഞ്ഞ വീഡിയോയിൽ നമ്മൾ കേട്ട ഈ വാചകത്തെ പറ്റിയല്ല മുൻപൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെന്നാൽ നേര് എന്നാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കള്ളന്മാരും കള്ളം പറയുന്നവരും എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല കൃത്യം അൻപത്തിരണ്ട് ദിവസം മുൻപാണ് നമ്മൾ എ കെ ജി സെൻ്ററിൽ പടക്കമെറിഞ്ഞു അല്ലെങ്കിൽ ബോംബ് എറിഞ്ഞു എന്ന തരത്തിൽ ഒരു വാർത്ത കേട്ടത് ചിലരൊക്കെ ഞെട്ടുകയും ചെയ്തു എ കെ ജി സെൻറ്ററിൻ്റെ മുന്നിലേക്ക് ബോംബ് എറിയുകയോ അന്ന് എ കെ ജെ സെൻറ്ററിൽ ഉണ്ടായിരുന്ന ശ്രീമിത ടീച്ചർ മലയാളി സമൂഹത്തിൻ്റെ മുൻപിൽ വന്ന് നിന്ന് നിന്നുകൊണ്ട് തള്ളിമറിക്കുകയുണ്ടായി പതിനൊന്ന് മണി കഴിഞ്ഞ സമയത്ത് പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ സ്ഫോടന ശബ്ദം കേട്ടു ഞാൻ ഇരുന്നിടത്ത് നിന്ന് ഒന്ന് കുലുങ്ങി എന്ന തരത്തിലും പറ്റും അതിന് പുറകെ ഇ പി ജയരാജൻ വന്ന് പറഞ്ഞു സ്റ്റീൽ ബോംബാണ് പൊട്ടിയതെന്ന് പിന്നീട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരള സമൂഹത്തിന് സത്യം മനസ്സിലായി ഏതാണ്ട് ഓലപ്പടക്കം പോലെ എന്തോ ഒരു സംഗതി അതിന് എത്ര സൗണ്ട് കാണും അതിനെത്ര പർവ്വതീകരിച്ചാണ് ആ ശ്രീമതി ടീച്ചർ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് നോക്കുക അവർ ആദ്യന്തികമായി കമ്മ്യൂണിസ്റ്റുകാരിയാണ് അപ്പോൾ കള്ളം പറഞ്ഞ് ശീലിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇതാ ഈ കെ കെ ശൈലജയുടെ കേസിലും നമ്മൾ അത് തന്നെയാണ് കാണുന്നത് ശുദ്ധ കള്ള നുണ നുണയാണ് അവർ പറയുന്നത് കേരള സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ശുദ്ധ നുണയാണ് വീണ്ടും വീണ്ടും പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാതെ നിയമസഭയ്ക്കുള്ളിൽ സത്യം പറഞ്ഞു പെട്ടു എന്ന് കണ്ടപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഞാൻ ജലീലിനെ അല്ല ഉദ്ദേശിച്ചത് ജലീൽ എൻ്റെ സമയം കൂടി കവർന്നെടുക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വാചകം പറഞ്ഞതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് നേരെ മയക്കര താഴോട്ടിരിക്കുന്നു മറ്റാരോടു അല്ല പറയുന്നത് അവർ സ്വയം തന്നെ ആത്മഗതമായിട്ട് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ശൈല ടീച്ചർ പറഞ്ഞു വന്നപ്പോൾ അടുത്തിരുന്ന സജി ചെറിയാനോടാണ് താൻ ആ വാചകം പറഞ്ഞ് എന്ന തരത്തിൽ അതിനെ വക്രീകരിച്ചു പിന്നീട് നട്ട കുരുക്കാത്ത നിരവധി കള്ളം കൂടെ അതിനോട് ചേർത്ത് പറയാൻ ശ്രമിക്കുന്നു ഇന്ന് വന്നു വന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് എന്നാൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ നുണകൾ മാത്രം പറയുന്ന ഒരു കൂട്ടമായി മാറിയിരിക്കുന്നു വെബ്ഡസ് ഡെസ്ക്